ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. ചൂടുള്ള ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ വെള്ളം എടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്തതോ പിന്നെ എള്ള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാലോ ഇതുപോലുള്ള ഐറ്റംസിലൊക്കെ എള്ള് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്തിട്ട് തീയൊന്ന് ചെറുതാക്കി വെച്ചിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല പോലെ വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടില്ല, ആ രീതിയിൽ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഇത് ചൂടോണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കൈയൊന്ന് നല്ല ചൂടാവുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക കേട്ടോ, പച്ചവെള്ളത്തിൽ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിയൊക്കെ ആണെങ്കിൽ പരത്താൻ അരിപ്പൊടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മൈദ ചേർത്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. കുറച്ച് മൈദ ഇതുപോലെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ വലുതാക്കിയിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഉരുളൊന്നും ആക്കണ്ട. ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരുപാട് നെയ്സായിട്ടല്ല. നമ്മൾ വെളിച്ചെണ്ണ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, പൊരിച്ച പത്തിരി, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പം അത്രത്തോ അതിന് അതിലേക്ക് ചേർക്കുന്ന പോലെ തേങ്ങയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല എന്ന് മാത്രം. ഇനി ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവ് വീണ്ടും പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഈ മാവ് തീരുന്ന വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് നീളത്തിൽ മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഇതിന് ഉൾഭാഗമൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഉൾഭാഗം നല്ല പോലെ വെന്ത് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു അരിപ്പൊടി അതുപോലെ തന്നെ ഉണ്ടാവും. മുകൾ ഭാഗം മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉൾഭാഗം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് കോരിയെടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ ചാരി ചാരി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം എണ്ണയൊക്കെ പോയിക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.